ഗ്ലൂക്കോസിന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവൻ യെരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. അപ്പോൾ അവൻ മുന്നോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സഖായി വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായൊരു മനുഷ്യനോടുകൂടെ പാർക്കുവാൻ പോയി എന്ന് പറഞ്ഞു പിറുപിറുത്തു. സഖായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുവാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദവാക്യമാണ് നമ്മൾ വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള കാര്യങ്ങൾ. അവിടെ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ് സക്കായി എന്ന് പറഞ്ഞ വ്യക്തി. ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, 1, താൻ ധനവാനാണ്. 2, ചുങ്കക്കാരിൽ പ്രമാണിയാണ്. തന്റെ ശരീരത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് താൻ വളർച്ചയിൽ കുറിയവനാണ് എന്ന് പറഞ്ഞാൽ പൊക്കം കുറവുള്ളവനാണ്. ഈ വ്യക്തിയെ കുറിച്ച് സമൂഹം പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ സമൂഹം കൊടുത്തിരിക്കുന്ന പേര് പാപി എന്നാണ്. എന്നാൽ യേശു ക്രിസ്തു തന്നെ വിളിച്ച പേര് അബ്രഹാമത്തിന് മകൻ എന്നാണ്. അപ്പോൾ പാവി എന്ന് വിളിക്കുവാൻ കാരണമുണ്ട്. റോമൻ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന നികുതി, ആ നികുതിയേക്കാൾ കൂടുതൽ ഈ ചുങ്കക്കാര് അവർക്ക് തോന്നിയതുപോലെ ജനങ്ങളിൽ നിന്ന് പിരിപ്പാനിടയാകുന്നുണ്ട് ആ കാലങ്ങളിൽ. അതുകൊണ്ട് തന്നെയാണ് അവരെ പാവി എന്ന പേരിൽ സമൂഹം വിളിച്ചിരുന്നത്. അപ്പൊ അവര് സമൂഹം വെറുത്തിരുന്നു ഈ കാരണത്താലാണ്. എന്നാൽ യേശു അബ്രഹാമത്തിന് മകൻ എന്ന് വിളിക്കുവാനും കാരണമുണ്ട്. ആ കാരണം തന്റെ ജീവിതത്തിലെ ക്രമീകരണമാണ്. അപ്പൊ ക്രമീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ പേര് മാറും, നമ്മുടെ അവസ്ഥ മാറും. ഹല്ലേലൂയ. അപ്പോൾ ക്രമീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ പേര് മാറും, നമ്മുടെ അവസ്ഥയും മാറും. ഇവിടെ തന്റെ അവസ്ഥ മാറിയ എന്തുവാ? ആ കുടുംബത്തിന് എന്ത് വന്നു? രക്ഷ വന്നു. അപ്പൊ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് തന്റെ ജീവിതത്തിൽ ക്രമീകരണം വന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. യേശു തന്റെ ഭവനത്തിൽ വന്നതുകൊണ്ടാണ്. അപ്പൊ യേശു തന്റെ ഭവനത്തിൽ വരുവാൻ താൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് എന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. നമ്മള് കണ്ടു, തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് താൻ ധനവാനാണ്, ചുങ്കക്കാരിൽ പ്രമാണിയാണ്. അതിന് 3-ാം വാക്യത്തിൽ തന്റെ ആഗ്രഹം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ താൻ എന്ത് ചെയ്തു? ശ്രമിച്ചു. ശ്രമിക്കണമെങ്കിൽ ഒരു ആഗ്രഹം ഉള്ളിലുണ്ടാകണം. ആഗ്രഹമില്ലാതെ എന്ത് ചെയ്തില്ല? ഒരു കാര്യം ശ്രമിക്കത്തില്ല. അപ്പോൾ ദൈവം, ഞാൻ വിശ്വസിക്കുന്നു, ദൈവമാണ് ആഗ്രഹം തന്റെ ഉള്ളത്തിൽ അങ്ങനെ കൊടുത്തുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഏതൊരു പാവിയുടെ ഉള്ളത്തിൽ ദൈവം ഇടപെടും. ഇവിടെ തന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ദൈവം കൊടുത്തു. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാനുള്ള ഒരു ആഗ്രഹം. അപ്പൊ ആഗ്രഹം ഉള്ളിൽ ഉണ്ടായപ്പോൾ ആഗ്രഹത്തിന്റെ നിവർത്തിക്കായി ഈ സക്കായി എന്ന മനുഷ്യൻ എന്തു ചെയ്തു? ചുവട് വച്ചു, സ്റ്റെപ്പ് വച്ചു. ഹല്ലേലൂയ.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇതുപോലെയുള്ള ചില ആഗ്രഹങ്ങൾ ദൈവം ദൈവവചനം കേൾക്കുമ്പോഴോ ദൈവവചനം ധ്യാനിക്കുമ്പോഴോ ഒക്കെ ദൈവം തരാറുണ്ട്. എന്നാൽ നമ്മളൊന്ന് നമ്മളെ തന്നെ ഇന്ന് ശോധന ചെയ്യണം. ഈ വചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സക്കായയുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മളൊന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം കേട്ടപ്പോഴും ദൈവവചനം ധ്യാനിച്ചപ്പോഴും ദൈവം തന്ന ആഗ്രഹങ്ങൾക്ക് വേണ്ടി എത്രത്തോളം നമ്മൾ അതിന്റെ നിവർത്തിക്ക് വേണ്ടി സക്കായി ചെയ്തപോലെ സ്റ്റെപ്പ് വയ്ക്കുവാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ആഗ്രഹങ്ങൾക്കൊത്തവണ്ണം സ്റ്റെപ്പ് വച്ചാൽ നിശ്ചയമായും തടസ്സങ്ങൾ ഉണ്ടാകും. എന്നാൽ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ, ഈ സക്കായി എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായ ആഗ്രഹം ചെറിയ ആഗ്രഹമല്ല, അതിശക്തമായ ഒരു ആഗ്രഹമാണ്. എന്താണ് അതിന് തെളിവ് എന്ന് ചോദിച്ചാൽ, ജനക്കൂട്ട നിമിത്തം യേശുവിനെ കാണുവാൻ തനിക്ക് കഴിഞ്ഞില്ല എന്ന് കണ്ടിട്ട് താൻ പിന്തിരിഞ്ഞു പോയില്ല, താൻ മുന്നോട്ട് ഓടുവാനിടയായി. നോക്കണം, തന്റെ ഉള്ളിൽ ദൈവം കൊടുത്ത ആഗ്രഹം ചെറിയ ആഗ്രഹമായിരുന്നില്ല, വലിയൊരു ആഗ്രഹമായിരുന്നു. ഈ ആഗ്രഹത്തിന്റെ നിവർത്തിക്കായി താൻ സ്റ്റെപ്പ് വച്ചപ്പോൾ ആ സ്റ്റെപ്പിന് ആ നോക്കണം ആ തന്റെ ആഗ്രഹത്തിന്റെ ആ നിവർത്തി നടക്കാതിരിക്കാൻ ചില തടസ്സങ്ങൾ മുന്നിൽ വന്നു. ജനക്കൂട്ട നിമിത്തം തനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ ഈ ആഗ്രഹം തന്റെ ഉള്ളത്തിൽ ദൈവം കൊടുത്തത് കൊണ്ട് ഈ ആഗ്രഹത്തിന്റെ നിവർത്തിക്ക് വേണ്ടി താൻ മുന്നോട്ട് പോയപ്പോൾ തടസ്സം വന്നപ്പോൾ താൻ പിന്തിരിഞ്ഞു പോകാതെ താൻ എന്ത് ചെയ്തു, മുന്നോട്ട് ഓടുവാനിടയായി. ഹല്ലേലൂയ. നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുന്ന ആഗ്രഹത്തിന്റെ നിവർത്തിക്കായി ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. ഈ ശക്തി ഉണ്ടെങ്കിൽ ഒരിക്കലും തടസ്സം കണ്ടാൽ നമ്മൾ പിന്തിരിഞ്ഞു പോകത്തില്ല. എന്തെല്ലാം പ്രതികൂലം വന്നാലും എന്തെല്ലാം പ്രതിസന്ധി വന്നാലും ജീവിതത്തിൽ വന്നാലും നമ്മൾ പിന്തിരിഞ്ഞു പോകത്തില്ല. ദൈവാത്മാവിന്റെ ശക്തി കൊണ്ട് പ്രതികൂലത്തെ അവഗണിച്ചുകൊണ്ട് അതിനെ തകർത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് ചലിക്കുന്നവരായി തീരും. കാരണം അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിട്ട് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരുശലേമിലും, അവിടെ മാത്രം ഒതുങ്ങത്തില്ല, യഹൂദിയിലെല്ലായിടത്തും, അവിടെ കൊണ്ട് തീരത്തില്ല, ഹല്ലേലൂയ, ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ ചലിക്കുന്നവരായി തീരും. ഹല്ലേലൂയ. അവിടെ നിങ്ങൾ എന്റെ സാക്ഷികളായി തീരും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ശക്തി ഒരുമേൽ വന്നാൽ ഹല്ലേലൂയ അവൻ പ്രതികൂലം കണ്ട് പിന്തിരിഞ്ഞു പോകത്തില്ല. അവൻ പ്രതികൂലത്തെ മാറ്റിക്കൊണ്ട് അതിൽ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് ചലിക്കുന്നവനായി തീരും. ഹല്ലേലൂയ. അപ്പോൾ ഈ വ്യക്തി മുന്നോട്ട് ഓടുവാനിടയായി. നമുക്ക് നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും, അതിന്റെ 1 നെഹെമ്യാവിന്റെ അടുക്കിൽ ഒരു വാർത്ത വന്നു, യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞു, അതിന്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു എന്ന് താൻ കേട്ടപ്പോൾ താൻ എന്ത് ചെയ്തു, താൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചുകൊണ്ടും സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന് നിയോഗം നൽകി. പ്രാർത്ഥിച്ചവന് വേണ്ടി ദൈവം നിയോഗം നൽകും. എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്, അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം അവനെ ഉപയോഗിക്കാനിടയാകും. ഒരു ആഗ്രഹം തന്റെ ഉള്ളത്തിൽ ഉണ്ടായപ്പോൾ ആഗ്രഹത്തിന്റെ നിവർത്തിക്കായി ആ മതിൽ പണിക്ക് വേണ്ടി നെഹെമ്യാവിനെ ദൈവം നിയോഗിക്കാനിടയായി. എന്നാൽ സ്തോത്രം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, 2 ആഗ്രഹത്തിന്റെ നിവർത്തിക്കാത്ത സ്റ്റെപ്പ് വച്ചപ്പോൾ അവിടെ ഹോരനായ സൻബലത്തും അമോനായ ദാസൻ തോബിയാവും ആരാബിനായ ഗേശേമും എന്ത് ചെയ്തു, അതിന് തടസ്സം നിൽക്കുവാനിടയായി. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിനാൽ അവരെന്ത് ചെയ്തു, മുന്നോട്ട് ചലിക്കുവാനിടയായി. സ്തോത്രം. ദൈവശക്തിയാൽ അവർ ധൈര്യപ്പെട്ട് ദൈവത്തിന്റെ വാക്കുകളിൽ ധൈര്യപ്പെട്ട് അവര് എന്ത് ചെയ്തു, മുന്നോട്ട് ചലിക്കുവാനിടയായി. ഹല്ലേലൂയ. അവിടെ നമ്മൾ കാണുന്നത് എന്താണ്, അവർ അന്യോന്യം ധൈര്യപ്പെടുത്തി എന്നാണ് ദൈവവചനം പറയുന്നത്. അതിന് മുൻപ് സ്തോത്രം, അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതിനെ ഹല്ലേലൂയ താൻ പറഞ്ഞ, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും,
ആകിയാൽ അവന്റെ ദാസന്മാരെ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഹല്ലേലൂയ. നോക്കണം, അപ്പൊ സ്വർഗത്തിലെ ദൈവമാണ് ഞങ്ങളെ അയച്ചുവെങ്കിൽ ആ ദൈവം ഞങ്ങൾ എന്ത് ചെയ്യും? ഈ മതില് പണിയുവാൻ സഹായിക്കുമെന്നുള്ള ഉറപ്പ് തങ്ങളുടെ ഉള്ളത്തിൽ ഉണ്ടായിരുന്നു. അതിന് ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടെങ്കിൽ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരു സമൂഹത്തിനും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തകർക്കാൻ പറ്റത്തില്ല. ഒരു നിയോഗമായി നമ്മളെ നോർത്ത് ഇന്ത്യയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ, നോർത്ത് ഈസ്റ്റിൽ അയച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ചില പ്രതികൂലങ്ങൾ വന്നാൽ, വ്യക്തികൾ വന്നാൽ, സമൂഹം വന്നാൽ, സംഘടനകൾ വന്നാൽ, അത് കേട്ട് പിന്മാറുകയില്ല. ദൈവത്തിന്റെ വചനമുള്ളിലുള്ളവൻ മുന്നോട്ട് ചലിക്കുവാനിടയാകും. ഹല്ലേലൂയ. ഇവിടെ സക്കായിയുടെ ജീവിതത്തിലും ദൈവം നൽകിയ ആഗ്രഹത്തിന്റെ നിവർത്തിക്കായി മുന്നോട്ട് ചലിച്ചപ്പോൾ പ്രതികൂലമുണ്ടായി. എന്നാൽ താൻ പ്രതികൂലം കണ്ട് പിറകോട്ട് പോയില്ല, താൻ മുന്നോട്ട് ചലിക്കുവാനിടയായി. താൻ എന്തോ ചെയ്തെന്ന് നമ്മൾ കാണുന്നത്, ഒരു കാട്ടെത്തി മരത്തിമേൽ എന്ത് ചെയ്തു താൻ? ഹല്ലേലൂയ. അത് വലിഞ്ഞു കയറി അവിടെ ഇരിക്കാനിടയായി. സ്തോത്രം. അപ്പൊ ഒന്ന്, ആഗ്രഹത്തിന്റെ നിവർത്തിക്കായി താൻ എന്ത് ചെയ്തു? സ്റ്റെപ്പ് വെച്ചു. രണ്ട്, എന്താണ്? മരത്തുമേ കയറി ഇരിക്കുക. തന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? തന്റെ ആഗ്രഹം എന്താണ്? എന്തായിരുന്നു തന്റെ ആഗ്രഹം? യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ. അങ്ങനെ ഇരിക്കാൻ പറ്റുമോ ഈ ദിവസങ്ങളിൽ? അങ്ങനെ ഒന്നും ഇരിക്കാൻ പറ്റുമോ? വേറെ ഒരു ആഗ്രഹവും വേണ്ട, വേറെ ഒരു ലക്ഷ്യം വേണ്ട. യേശു എങ്ങനെയുള്ളവനെന്ന് അറിയുവാൻ കർത്താവേ ഞാൻ ഇരിക്കുന്നു. തന്റെ ആഗ്രഹം എന്നെ ആരും കാണേണ്ട, എന്നാൽ എനിക്ക് യേശുവിനെ കാണണം. ആമേൻ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ വലിയ പബ്ലിസിറ്റി ഒന്നും വേണ്ട. 3 ഇരിക്കുന്നു, 7 ഇരിക്കുന്നു, 21 ഇരിക്കുന്നു, 40 ഇരിക്കുന്നു എന്നൊന്ന് വലിയ പബ്ലിസിറ്റി ഒന്നും വേണ്ട. ഹല്ലേലൂയ. ഒരൊറ്റ ആഗ്രഹം, യേശു എങ്ങനെയുള്ളവനെന്ന് എനിക്കൊന്ന് രുചിച്ചറിയണം. അവൻ, ഹല്ലേലൂയ, ആ കൃപകളൊന്ന് എനിക്ക് പ്രാപിക്കണം. സ്തോത്രം. എനിക്ക് എന്റെ കർത്താവിനെ അടുത്തറിയണം. കർത്താവെ, ഞാൻ ഇതാ ഇരിക്കുകയാണ്, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എത്ര പേർക്ക് ഇരിക്കുവാൻ കഴിയും? ഒറ്റ ലക്ഷ്യം, യേശു എങ്ങനെയുള്ളവനെന്ന് അറിയണം, കാണണം. ഓക്കെ. മരുരൂപമാരിയിൽ കണ്ട യേശുവിനല്ല പത്മോസ് ദ്വീപിൽ യോഹന്നാൻ കണ്ടത്. ഹല്ലേലൂയ. ദിനംതോറും നമ്മൾ ക്രിസ്തുവിനെ ഒന്ന് രുചിച്ചറിയുവാനിടയാകണം. യേശു എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവീൻ. ഈ രുചിച്ചറിയാത്ത കൊണ്ടാണ് വിഷയങ്ങൾ പ്രതിസന്ധി വരുമ്പോൾ യേശുവിനെ വിട്ട് എന്ത് ചെയ്യുന്നത്? പിറകോട്ട് പോകുന്നത്, പിന്മാറി പോകുന്നത്. എന്നാൽ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരിക്കലും യേശുവിനെ വിട്ട് പോകുവാൻ കഴിയുകയില്ല. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. അപ്പോ താന ഇപ്പോൾ ഇരിക്കുന്നത് ഒറ്റ ലക്ഷ്യമാണ്, യേശു എങ്ങനെയുള്ളതെന്ന് എനിക്ക് കാണണം. തന്റെ ആഗ്രഹത്തോടെ, തന്റെ ആഗ്രഹം ആര് കണ്ടു? യേശു കണ്ടു. ഒരു ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഇരുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മരത്തുമല്ല ഇരുന്നത്, യേശു വരുന്ന വഴിയിലെ മരത്തും ഇരുന്നു. ആമേൻ. എന്ന് പറഞ്ഞ റൂട്ടുണ്ട്, നമ്മൾ ഇരിക്കുമ്പോൾ ഒരു റൂട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ചുമ്മാ ഇരുന്നാലൊന്നും ദൈവം ഇടപെടത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ റൂട്ടിൽ ഇരിക്കണം. സക്കായി സംബന്ധിച്ച് ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവിനെ വേണ്ടത് പോലെ അറിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയരെ, കർത്താവിനെ അറിഞ്ഞ നമ്മൾ എപ്രകാരമാണ് ഇരിക്കേണ്ടത്, ദൈവസ്ഥനെ ഇരിക്കേണ്ടത് എന്ന് വ്യക്തമായി വചനത്തിലൂടെ ദൈവാത്മാ നമുക്ക് അറിവ് നൽകിയിട്ടുണ്ട്. അറിവ് അനുസരിച്ച് ഇരുന്നോളാം. ചുമ്മാ ഇരുന്നാലൊന്നും ദൈവം പ്രസാദിക്കത്തില്ല. ചുമ്മാ ഇരുന്നാലൊന്നും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഉപവസിച്ചുകൊണ്ട് നോമ്പ് നോക്കിയത് കൊണ്ട് ഒന്നും ദൈവം നമ്മളെ പ്രസാദിക്കത്തില്ല. ഇരിക്കേണ്ടത് പോലെ ഇരിക്കണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തില് നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. അവിടെ ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ എപ്രകാരമാണ് ആയിരിക്കേണ്ടത് എന്ന് ദൈവവചനം പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവിടെ പറയുന്നു, ഒരുവൻ യാഗപീഠത്തിൽ യാഗവസ്തുമായി വരുമ്പോൾ തന്റെ സഹോദരനെ എന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർക്കുന്ന പക്ഷം, ഒന്നാമത് അല്ലേ 5:22 പറയുകയാണ്, ആകിയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുൻപിൽ വച്ചേച്ച് ഒന്നാമത്
വളരെ ശ്രദ്ധിക്കണം. ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. വ്യവസ്ഥ പറയുക, വെല്ലോണം എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ദൈവം പ്രസാദിക്കത്തില്ല. ദൈവസനയിൽ വരുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ഓർമ്മപ്പെടുത്തും. അതിനർത്ഥം ദൈവസനയിൽ എവിടെയാണോ, ദൈവസനി എന്ന് പറഞ്ഞാൽ ദേവാലയമാകണം എന്നില്ല, ചർച്ചയാകണം എന്നില്ല, നമ്മളായിരിക്കുന്ന റൂമിൽ മുഴങ്കാലും മടക്കുന്ന എവിടെയാണോ അവിടെയാണ് ദൈവസന്നിധി. അങ്ങനെ മുഴങ്കാലും മടക്കുമ്പോൾ ദൈവം നമ്മളെ ആദ്യം ഓർമ്മിക്കുന്ന എന്തായിരിക്കും? എൻ്റെ ജീവിതത്തിൽ എൻ്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു, എൻ്റെ ചിന്തകൾ എങ്ങനെയായിരുന്നു, എൻ്റെ പ്രവൃത്തികൾ എങ്ങനെയായിരുന്നു, എന്നോട് ആർക്കെങ്കിലും കയ്പുണ്ടോ എന്ന് ദൈവാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തും. അങ്ങനെ പ്രാർത്ഥന റൂമിൽ അങ്ങനെ ഓർമ്മപ്പെടുത്തുന്നില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. ഹല്ലേലൂയ, എന്തോ കുഴപ്പമുണ്ട്. കാരണം നമ്മൾ ഇരിക്കുന്ന ദൈവസന്നിധി ആണെങ്കിൽ ദൈവം ആദ്യം ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ പാപത്തിന്റെ അവസ്ഥയെ കുറിച്ചായിരിക്കും. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറയാണ്, അങ്ങനെ വരുമ്പോൾ നിന്റെ സഹോദരന് നിനക്കല്ല, നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന്, കയ്പുണ്ടെന്ന് നീ ഓർക്കുന്ന പക്ഷം ബലിബസ് അവിടെ വച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രീതിയിൽ കയ്യടി നിർത്തിയിട്ട്, സ്തോത്രം നിർത്തിയിട്ട്, ആരാധന നിർത്തിയിട്ട് അവരുമായി എന്ത് രമ്യതപ്പെട് എന്നിട്ട് എന്ത് ചെയ്യണം? യാഗമർപ്പിക്കുകയും. അങ്ങനെയാണെങ്കിൽ ദൈവം അതിൽ പ്രസാദിക്കും. ഹല്ലേലൂയ. ഇവിടെ സക്കായിയുടെ ജീവിതത്തിലും നമ്മൾ കാണുന്നത് കർത്താവ് ആ വഴി വരികയായിരുന്നു. അപ്പോൾ സക്കായി മരത്തുമ കയറിയപ്പോ വ്യക്തമായി ഓടുമ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് എവിടേക്കാ പോകുന്നത്, ഏത് വഴിയാ പോകുന്നത്. വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്തത്, ആ മരത്തുമ കയറിയിരുന്നത്. ഹല്ലേലൂയ. ആ റൂട്ടിൽ ഇരുന്നപ്പോൾ കർത്താവ് വഴി വന്നു, അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം കർത്താവ് കണ്ടു. ഹല്ലേലൂയ. നിന്റെ ആഗ്രഹം ആത്മാർത്ഥത ഉള്ളതാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം കാണും. ആമേൻ. കാണുക മാത്രമല്ല, സക്കായേ എന്ന് വ്യക്തിപരമായി തന്നെ വിളിക്കുവാനിടയായി. ആമേൻ. വേറെ ആരും കണ്ടില്ല, പക്ഷെ ആര് കണ്ടു? കർത്താവ് കണ്ടു. ദൈവത്തിന് പൈതലെ നീ ദൈവസ്ഥനിൽ ആത്മാർത്ഥമായി കണ്ണീരൊഴുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഉപസിക്കുന്നതും വേറെ ആരും കണ്ടില്ലെങ്കിലും കാണുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. അവൻ നമ്മളെ വ്യക്തിപരമായി വിളിക്കും, അവൻ വ്യക്തിപരമായി നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് അവന് വ്യക്തിപരമായി വിളിക്കുകയാണ്, സക്കായിയേ. ആര് പറഞ്ഞു കൊടുത്തു ഈ പേര് യേശുവിനെ? കർത്താവിന് അറിയാമെന്നേ. കോടാനുകോടി നക്ഷത്രങ്ങൾ ഉണ്ട് ഈ ഗാലക്സി, ഇതിന്റെ എല്ലാം പേര് ചൊല്ലി വിളിക്കുന്നവരാണ് ദൈവം. 720 കോടി ജനത്തെയും കർത്താവിന് അറിയാം. ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയുന്നിരിക്കുന്ന കാര്യമുണ്ട്, താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെയും തിരിച്ചറിയേണ്ടതിന് ദൈവം സകല മനുഷ്യരെയും കൈ മുദ്രയിട്ടിരിക്കുന്നു. ഇന്നല്ലേ ആധാറിലെ നമ്മുടെ തമ്പുമൊക്കെ വെച്ച് അല്ലേ അതിന് രേഖ ഇട്ടെടുക്കുന്നത്? നമ്മളെ പോലെ കൈരേഖയുള്ള ഒരു ഒറ്റ വ്യക്തി ലോകത്തിൽ ഇല്ലെന്ന്, അതിന്റെ അർത്ഥം നമ്മൾ സ്പെഷ്യൽ വ്യക്തികളാണ് ദൈവത്തിന് മുൻപിൽ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ കർത്താവ് വ്യക്തിപരമായി സക്കായിയെ വിളിപ്പാനിടയായി എന്ന് എന്തോ പറഞ്ഞത്. സക്കായിയെ വേഗമിറങ്ങി വാ, ഇന്ന് നിന്റെ ഭവനത്തിൽ ഞാൻ പാർക്കേണ്ടതാകുന്നു. എന്തായിരുന്നു സക്കായിയുടെ ആഗ്രഹം? യേശു എങ്ങനെയുള്ളവനെന്ന് കാണണം. ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹത്തിന് ഒത്തു വിധമായിരിക്കും യേശു നമ്മളോട് ഇടപെടുന്നത്. ചുമ്മാ കണ്ടുപോകാനല്ല, എങ്ങനെയുള്ളവനെന്ന്, വെറുതെ കാണാനെന്നല്ല പറഞ്ഞു, എങ്ങനെയുള്ളവരെന്ന് കാണണം. ഇപ്പൊ എങ്ങനെയുള്ളവരെന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? കൂടെ പാർക്കണം. ആമേൻ. കൂടെ പാർക്കാതെ യേശു എങ്ങനെയുള്ളവരെന്ന് കാണാൻ പറ്റത്തില്ല, അറിയാൻ പറ്റത്തില്ല. നോക്കണം, ശമരിയാശ്രീ നിമിത്തം വലിയൊരു കൂട്ടം ശമരിയര് യേശുവിന്റെ അടുക്കിൽ വന്നു. ഹല്ലേലൂയ. അവിടെ ജീവിതത്തിൽ വന്ന മാറ്റം ശമരിയ പട്ടണക്കാരിലെ വ്യക്തികൾ മനസ്സിലാക്കിയിട്ട് അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെയും എന്നോട് പറഞ്ഞ മനുഷ്യനെ വന്ന് കാണുവിൻ. ആദ്യമായിട്ട് പറഞ്ഞായിരിക്കും എന്റെ ജീവിതത്തിൽ ഞാൻ തെറ്റു ചെയ്തിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് പല പാപങ്ങളും, ഇതൊക്കെ പറഞ്ഞ മനുഷ്യനെ വന്ന് കാണുവിൻ. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞപ്പോൾ ആ ശമരിയർ എന്ത് ചെയ്തു? ഇവളുടെ വാക്ക് കേട്ടുകൊണ്ട്
അവളുടെ പിറകെ യേശുവിന്റെ അടുക്കിലേക്ക് വന്നു. നോക്കണം, ആരെങ്കിലും അങ്ങനെ പോകുമെന്ന് ചിന്തിച്ചു നോക്കിയേ. തന്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളും കുറ്റങ്ങളും പറഞ്ഞൊരു വ്യക്തിയെ വന്ന് കാണുമിരുന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാവത്തില്ലേ? ധൈര്യത്തോടെ ആരെങ്കിലും പോകോ? ഹല്ലേലൂയ. പക്ഷെ അവർ പോകാൻ തയ്യാറായി. ഹല്ലേലൂയ. അവർക്കൊരു ആഗ്രഹം ഉണ്ടായി, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന്. നാലാമധ്യത്തിന്റെ യോഹന്നാനുസരിച്ച് നാലാമധ്യം നമ്മൾ കാണാൻ കഴിയും. അവിടെ വന്ന് കണ്ടപ്പോൾ അവര് പറഞ്ഞു, യേശുവേ അങ്ങ് ഞങ്ങളുടെ കൂടെ പാർക്കണം. ഹല്ലേലൂയ. ഞങ്ങളുടെ കൂടെ പാർക്കണം. അവര് കണ്ടിട്ട് പോകാൻ വന്നവരല്ല, ഞങ്ങളുടെ കൂടെ പാർക്കണം എന്ന് അവർ പറഞ്ഞപ്പോൾ യേശു എന്ത് ചെയ്തു? റെഡിയാ, പറ്റില്ല എന്ന് പറഞ്ഞില്ല. യേശു രണ്ടു നാള് അവരുടെ കൂടെ പാർത്തു. ഇപ്പോൾ ശമരിയ പട്ടണത്തിലെ വ്യക്തികൾ ഈ ശമരിയ സ്ത്രീയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി നീ പറഞ്ഞിട്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ആദ്യം നീ പറഞ്ഞിട്ടാ യേശുവിന്റെ അടുക്കൽ വന്ന ശരിയാ, പക്ഷെ ഇപ്പോൾ നീ പറഞ്ഞിട്ടല്ല ഞങ്ങൾക്ക് മനസ്സിലായി ഒരു കാര്യം. യേശുവിന്റെ കൂടെ രണ്ടു ദിവസം താമസിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി യേശു ഞങ്ങളുടെ വിഷയം മാത്രം പരിഹരിക്കുന്ന ഒരുവനല്ല, ഈ ലോകത്തിലെ സകല വിഷയത്തിനും പരിഹാരം നൽകുവാൻ കഴിയുള്ള ലോകരക്ഷിതാവാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഇന്ന് അനേകർക്ക് കിട്ടാത്ത തിരിച്ചറിവാണ് ശമരിക്കാർക്ക് കിട്ടിയത്. ഹല്ലേലൂയ. വലിയ തിരിച്ചറിവല്ലേ? ഞങ്ങളുടെ വിഷയം മാത്രമല്ലെന്ന്, ഈ ലോകത്തിൽ എല്ലാ വിഷയത്തിനും പരിഹാരം ആരുടെ കയ്യിലുണ്ട്? യേശുവിന്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. അപ്പോ അവര് തിരിച്ചറിയുവാനിടയായി തീർന്നു. ഇവിടെയും സക്കായിയുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ സ്തോത്രം എന്താണ്? സക്കായി സക്കായിനോട് കർത്താവ് പറയാണ്, നീ എന്ത് ചെയ്യണം? വേഗത്തിൽ ഇറങ്ങി വരിക, ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ നീ ഞാൻ എങ്ങനെയുള്ളവനെന്ന് നീ അറിയണമെങ്കിൽ നിന്റെ കൂടെ ഞാൻ പാർക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ വീട്ടിൽ ഞാൻ പാർക്കണം. എന്ത് ചെയ്യണം? നീ വേഗത്തിൽ നീ ആയിരിക്കുന്ന സ്റ്റേജിൽ നിന്നും ഇറങ്ങി വരണം. എന്റെ കൂടെ നിനക്ക് പാർക്കണമോ? നീ ഏതെല്ലാം ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നു അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുക. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞപ്പോൾ സക്കായി എന്തോ ചെയ്തെന്ന് പറയണേ, ബെത്തപ്പെട്ട് തിടുക്കത്തോടെ ആ ദൂത് ഏറ്റെടുത്തിട്ട് ഇറങ്ങി വന്നു. സന്തോഷത്തോടെ കൈക്കൊണ്ടു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അതിൽ ക്രമീകരിക്കുവാൻ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ മനസ്സുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മളോട് ദൈവം ദൂത് പറയുമ്പോൾ ആ ദൂത് സന്തോഷത്തോടെ തിടുക്കത്തോടെ അത് ക്രമീകരിക്കാൻ മനസ്സുണ്ടോ? ഈ വ്യക്തി മനസ്സ് കാണിച്ചു എന്നാണ് വലിയൊരു കാര്യം. ഹല്ലേലൂയ. വേഗം ഇറങ്ങി വരിക. അതിന്റെ അർത്ഥം എന്താ നോക്കട്ടെ. സക്കായിക്ക് ഒരു ആഗ്രഹം യേശു എങ്ങനെയുള്ളവെന്ന് കാണാൻ, യേശുവിനോ അതിലേക്കുള്ള വലിയ ആഗ്രഹമാണ്. എന്താ പറഞ്ഞത്? പയ്യെ ഇറങ്ങി വരാന്നല്ല പറഞ്ഞത്. നമ്മളൊക്കെ എന്ത് പറയും? പയ്യെ പയ്യെ ഇറങ്ങി വാ. യേശു എന്താ പറയണേ? വേഗം വാ, നിന്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടല്ലോ, അതിന്റെ പതിമടങ്ങ് ആഗ്രഹമാണ് എനിക്കുള്ളത് നിന്റെ കൂടെ പാർക്കാൻ. നോക്കി യേശു ആഗ്രഹം നോക്കി, എന്തൊരു ആഗ്രഹമാണ് നോക്കി. ആ കളി ഇളയപ്പുത്രൻ മാനസ തീരുമാനത്തോടെ അപ്പന്റെ അടുക്കിലേക്ക് സ്റ്റെപ്പ് വെച്ചപ്പോൾ അപ്പൻ എങ്ങനെ എങ്ങനെ എന്തോ ചെയ്തു എന്ന് പറയുന്നേ? സ്റ്റെപ്പ് വെച്ചെന്നാണോ പറയുന്നേ? ഓടി വരികയാ. കണ്ടോ, ആ ദൈവത്തിന്റെ സ്നേഹമാണ് ഇത് കാണിക്കുന്നത്. സ്തോത്രം, ദൈവത്തിന്റെ സ്നേഹമാണ് കാണിക്കുന്നത്. നമ്മൾ ആഗ്രഹത്തോടു കൂടി സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അവിടെ സ്റ്റെപ്പ് വയ്ക്കും അവൻ എന്തോ പറയുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന പിതാവിനെയല്ല അപ്പനല്ല നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ അവന്റെ ഉള്ളിലെ തീരുമാനം കണ്ടിട്ട് അവിടെ ഓടി വന്ന് അവനെ കെട്ടിപിടിച്ച് അവനെ ചുംബിച്ച് അവന് നഷ്ടപ്പെട്ടതൊക്കെ തിരികെ കൊടുക്കുന്ന ഒരപ്പനെയാ കാണുന്നേ. ഇവിടെയും നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അവന്റെ ആഗ്രഹത്തിന് ഒത്തവണ്ണം കർത്താവ് പറയുകയാണ്, നീ വേഗം വാ, എനിക്ക് വലിയ താല്പര്യം സ്വത്തെ നിന്റെ കൂടെ പാർക്കാൻ. കർത്താവിന്റെ ആഗ്രഹം നോക്കി നമ്മുടെ കൂടെ ഒന്ന് ഇരിക്കാനാ കർത്താവിന്റെ ആഗ്രഹം. എന്നേക്കും കർത്താവിന് നമ്മുടെ കൂടി ഇരിക്കണം. അതല്ലേ പഴയ നിയമത്തിലെ സമാഗമന കൂടാരത്തില് അല്ലേ, നിങ്ങളുടെ ഇടയിൽ എനിക്ക് പാർക്കണം. ഹല്ലേലൂയ. സ്വർഗത്തിലും കർത്താവിന്റെ ആഗ്രഹം എന്താ? നമ്മുടെ കൂടെ പാർക്കണം. ഹല്ലേലൂയ. സ്തോത്രം ദൈവത്തിന്റെ പൈതലേ. നമ്മുടെ എപ്പോഴും കർത്താവിന്റെ ആഗ്രഹം യേശുവിന് നമ്മുടെ കൂടെ എപ്പോഴും ഇരിക്കണമെന്നതാണ്. അതുകൊണ്ടാണ് യേശു എന്ന വാക്കിന് മറ്റൊരു പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്തുവാ? ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഹല്ലേലൂയ.
നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? യേശുവിനെ അതിയായ ആഗ്രഹം യേശു കാണിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ആഗ്രഹമുണ്ട് യേശുവിന്റെ കൂടെ ഇരിക്കുവാൻ? ലോകത്തോട് കൂടി ഇരിക്കുന്നതാണ് നിനക്ക് കൂടുതൽ ഇഷ്ടം, അതോ യേശുവിന്റെ കൂടി ഇരിക്കുന്നതാണ് ഇഷ്ടം? നമ്മൾ തന്നെ ശോധന ചെയ്താട്ടെ, ഏതോട് കൂടി ഇരിക്കുവാനാണ് കൂടുതൽ ഇഷ്ടം? ലോകത്തെ ടിവിയുടെ മുമ്പിൽ സീരിയലിന് മുമ്പിൽ ഇരിക്കാനാണോ, സിനിമ കാണാനാണോ, അതോ യേശുവിന്റെ വചനം കേൾക്കുവാനാണോ താല്പര്യം? ചോദിക്കട്ടെ, സിനിമ കാണുമ്പോൾ സീരിയൽ കാണുമ്പോൾ ഒക്കെ നമ്മൾ സമയം നോക്കാറുണ്ടോ? ഇല്ല. യേശുവിന്റെ കൂടി ഇരിക്കുമ്പോൾ സമയം നോക്കാറുണ്ടോ? അവിടെ ഏതാണ് താല്പര്യമെന്ന് നമ്മൾ തന്നെ ശോധന ചെയ്യണം. ഹല്ലേലൂയ. ഇവിടെ നോക്കണം, യേശുവിനെ കൈകൊണ്ടു യേശു തന്റെ ഭവനത്തിൽ വന്നപ്പോൾ നമ്മൾ കാണുന്ന അത്ഭുതകരമായ ഒരു കാഴ്ചയുണ്ട്. ഇവിടെ സക്കായിനോട് യേശു പറഞ്ഞില്ല, സക്കായെ നീ ചതിവായി വാങ്ങിയിട്ടുണ്ട്, നീ തെറ്റുകാരനാണെന്ന് യേശു പറഞ്ഞില്ല. ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ച, സക്കായെ നിന്നുകൊണ്ട് പറയുക, കർത്താവേ ഞാൻ എന്താണ്, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വലുതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. ആദ്യം പറയാണ് ഞാൻ എന്ത് ചെയ്യാണ്, ആദ്യം പറഞ്ഞെന്താണ്, പകുതി ഞാൻ കൊടുക്കാം, പിന്നെ എന്താ പറയുന്നത്, കൊടുക്കുന്നുണ്ട്, കൊടുക്കാം, പിന്നെ പറയാണ് ഞാൻ ചതിവായി വാങ്ങിയിട്ടുണ്ട്, ഞാൻ 4 മടങ്ങായി തിരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആ കണ്ടീഷൻ താൻ സമ്മതിക്കുകയാണ്. തന്റെ അവസ്ഥകളെ താൻ തിരിച്ചറിഞ്ഞിട്ട് താൻ അത് ജീവിതത്തിൽ അത് എന്ത് ചെയ്യണം, ക്രമീകരിക്കാൻ മനസ്സ് കാണിക്കുക. ദൈവത്തിലെ യേശുവിന്റെ സാന്നിധ്യം നമ്മളെ പാപബോധത്തിലേക്ക് നടത്തുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. യേശു ഒരു വാക്കുപോലും പറയുന്നില്ല, എന്നാൽ യേശു തന്റെ ഭവനത്തിൽ വന്നപ്പോൾ തന്റെ ജീവിതത്തിൽ പാപബോധം നിറയുവാനിടയായി. താൻ തെറ്റുകാരനാണെന്ന് സ്വയം സമ്മതിച്ചു. യേശു എന്റെയും നിങ്ങളുടെയും ഉള്ളത്തിൽ വന്നിട്ട് എത്രയോ നാളുകളായി, ഇന്ന് വരെ അങ്ങനെയുള്ള പാപബോധം ഉണ്ടായിട്ടുണ്ടോ? നമ്മളെ തന്നെ ശോധന ചെയ്യണം, നമ്മളെ തന്നെ ശോധന ചെയ്യണം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് കുറഞ്ഞ 3:16 പറയുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പാപബോധം എപ്പോഴും നമ്മളെ ഭരിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ മഹത്വം കണ്ടപ്പോൾ യേശയാവ് പറഞ്ഞു, എന്തുവാ, ഞാൻ അശുദ്ധിയുള്ള അധരമുള്ള മനുഷ്യൻ, അയ്യോ ഞാൻ അശുദ്ധിയുള്ള അധരമുള്ള മനുഷ്യനെന്ന് നിലവിളിക്കുവാനിടയായി. നോക്കി, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പാപബോധം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, നമ്മളായിരിക്കുന്ന അവസ്ഥകളെ, ആദ്യം ഞാൻ പറഞ്ഞല്ലോ ദൈവസന്നിധി വരുമ്പോൾ നമ്മളായിരിക്കുന്ന അവസ്ഥകളെ നമ്മൾ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹല്ലേലൂയ. അങ്ങനെ ദൈവസന്നിധി വരുമ്പോൾ നമ്മളായിരിക്കുന്ന അവസ്ഥകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടത് അനിവാര്യമാണ്. താൻ പറയുകയാണ് തന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ താൻ തിരിച്ചറിഞ്ഞു. ഒന്ന്, രണ്ടാമത്തെ കാര്യം, താൻ അറിഞ്ഞ കാര്യം ക്രമീകരിക്കുവാൻ മനസ്സ് കാണിക്കുന്നു. ആമേൻ. ഇത് ഇമ്പോർട്ടന്റ് ആയ കാര്യം. പലരും ആയിരിക്കുന്ന അവസ്ഥകളെ തിരിച്ചറിയും വചനം കേൾക്കുമ്പോൾ, എന്നാൽ പലപ്പോഴും ക്രമീകരിക്കാൻ മനസ്സില്ലാത്തവരായി മാറുന്നു. നിത്യജീവൻ എന്നിലുണ്ടെന്ന് യഹൂദന്മാരുടെ കർത്താവ് പറഞ്ഞു, നിത്യജീവൻ എന്നിലുണ്ടെന്ന് നിങ്ങൾ അറിയുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നു, എന്നാൽ അത് പ്രാപിക്കുവാൻ എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഇന്ന് മുതൽക്കാലം ദൈവവേദനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണം ഏറ്റവും അനിവാര്യമാണ്. ഇവിടെ തന്റെ ജീവിതത്തിലെ ക്രമീകരണം താൻ പാലിക്കുവാൻ തയ്യാറായപ്പോൾ യേശു പറയാണ്, ഇവനും അബ്രഹാമത്തിന്റെ മകനാകുകയാൽ ഇന്ന് ഈ കുടുംബത്തിനു രക്ഷ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കണം, എപ്പോഴാണ് രക്ഷ വന്നത്? മരുത്തുമ കയറിയുമ്പോൾ ആണോ? അല്ല. അവിടെ ഹല്ലേലൂയ യേശു വിളിച്ചപ്പോൾ ഇറങ്ങി വന്നപ്പോഴാണോ? അല്ല. അല്ല, യേശു തന്റെ ഭവനത്തിൽ വന്നു, തന്റെ ജീവിതത്തിലെ പാപാവസ്ഥയെ കുറിച്ച് തനിക്ക് ബോധ്യപ്പെട്ടു, താൻ ആ ബോധ്യപ്പെട്ട കാര്യം ക്രമീകരിച്ചപ്പോൾ രക്ഷ വരുവാനിടയായി. ജീവിതത്തിൽ ആയിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് ദൈവാത്മാവ് വചനത്തിൽ കൂടെ നമ്മൾ അറിയിക്കുമ്പോൾ ദൈവവൈദ്യരെ അതിനു മുമ്പിൽ വീഴുവാനിടയാകണം, വലതുമ്പാകെ വീഴുവാനിടയാണ്. കർത്താവേ ഇതാ എന്റെ പാപങ്ങൾ എനിക്ക് ബോധ്യമായി, എന്റെ കുറവുകൾ എനിക്ക് ബോധ്യമായി, എന്റെ വാക്കുകൾ, എന്റെ പ്രവൃത്തികൾ, എന്റെ ചിന്തകൾ എനിക്ക് അതുമൂലം വന്നു പോയ പാപങ്ങൾ എനിക്ക് ബോധ്യമായി, ഇതാ എന്നെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വചനമുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായും നമ്മളെ സകല പാപത്തെയും യേശുവിന്റെ രക്തത്താൽ കഴുകി നമ്മളെ ശുദ്ധീകരിപ്പാനിടയായി തീരും. 1 യോഹന്നാൻ 1:7 പറയുന്നു, യേശുവിന്റെ രക്തം സകലം പാപം പോക്കി
നമ്മെ ശുദ്ധീകരിപ്പാനിടയാകും. ഒന്നിന്റെ ഒമ്പതിൽ പറയുന്നു, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ രക്ഷിപ്പാൻ തക്കവണ്ണം അവനും വിശ്വസ്തനും നീതിമാനുമായ ദൈവമാണ്. ഇവിടെ സക്കായിയുടെ ജീവിതത്തിൽ ആ പാപി എന്ന സ്റ്റേജിൽ നിന്നും ദൈവമകൻ എന്ന സ്റ്റേജിലേക്ക് ദൈവം ഉയർത്തുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് എത്ര പേർക്ക് നേരിപ്പിച്ചു കൊടുക്കാൻ കഴിയും? എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഞാൻ ആയിരിക്കുന്ന അവസ്ഥകൾ ഇന്ന് കാണുവാൻ നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ട് നേരിപ്പിച്ചു കൊടുക്കാം. സക്കായിയുടെ ജീവിതത്തിൽ പാപി എന്ന സ്റ്റേജിൽ നിന്നും അബ്രഹാമിന്റെ മകൻ എന്ന സ്റ്റേജിലേക്ക് ദൈവം ഉയർത്തുവാനിടയായി. ഹല്ലേലൂയ. തന്റെ ക്രമീകരണമാണ് തന്റെ പേര് മാറ്റിയത്, തന്റെ അവസ്ഥ മാറ്റിയത്. ഹല്ലേലൂയ. യേശുവിന്റെ സാന്നിധ്യമാണ് തന്നെ പാപബോധത്തിലേക്ക് നടത്തിയത്. എന്നാൽ യേശു എന്തുകൊണ്ടാണ് തന്റെ ഭവനത്തിലേക്ക് വന്നത്, താൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തതെന്ന് നമ്മൾ ചിന്തിപ്പാനിടയായി. പ്രതിമേഷം നമുക്ക് നേൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഉള്ളത്തിൽ ദൈവം തരുന്ന ആഗ്രഹങ്ങൾക്ക് ഒത്തുവണ്ണം സ്റ്റെപ്പ് വയ്ക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നേൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. തടസ്സങ്ങൾ വന്നാലും ആ തടസ്സങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ആത്മാർത്ഥം ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് യേശു എങ്ങനെയുള്ളവനെന്ന് അറിയുവാൻ അതിനുവേണ്ടി മാത്രം ദൈവസനിൽ ഇരിക്കുവാൻ നമുക്ക് നേൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ അത് വളരെ സന്തോഷത്തോടെ ഏറ്റുകൊള്ളുവാൻ നമുക്ക് നേൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. കേൾപ്പിച്ചവനു ഭാഗം ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. സക്കായിയുടെ ജീവിതത്തിൽ വന്ന അത്ഭുതകരമായ വിടുതൽ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ കർത്താവെ ഞങ്ങളെ തന്നെ പരിപൂർണമായി ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെ ഒന്നും കർത്താവെ ഒന്ന് തിരിച്ചറിഞ്ഞ് അത് ക്രമീകരിപ്പാൻ അനുദിനം ഞങ്ങളെ ഒന്ന് സഹായിക്കുമാറാകണം. ദൈവമേ, എന്നും അങ്ങയുടെ മകനായി അങ്ങയുടെ സന്നിധിയിൽ മകളായി അങ്ങയുടെ സന്നിധി നിലനിൽപ്പാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കുമാറാകണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു നല്ല പിതാവേ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണം.